ഗുഡ് മോർണിംഗ്. ഡേ ത്രീയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ഡേ ത്രീ ആണ് നമ്മുടെ വർക്കൗട്ടിൻ്റെ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് വെള്ളമെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ധൃതിയായിരുന്നു, കാരണം സ്കൂളുള്ള ദിവസമായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓട്ടവും പാച്ചിലൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ഇന്ന് ഡേ ത്രീ ആണ്. അപ്പോൾ ഞാൻ രാവിലെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, വേറൊന്നും കഴിച്ചില്ല, വെള്ളം കുടിച്ചു. പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ആയിക്കുട്ടിനെ സ്കൂളിൽ കൊണ്ട് വിട്ടു, വിട്ടിട്ട് തിരിച്ചു വന്നു. ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, പിന്നെ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തേക്ക് നമുക്ക് പോവാം. ഇന്നും ഹോപ്പ്ഫുള്ളി നല്ലപോലെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്കൗട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതിൽ എക്സ്ക്യൂസ് ഒന്നും കാണിക്കരുത്, നിറയെ വെള്ളം കുടിക്കണം കേട്ടോ. വാട്ടർ മെലൺ കഴിക്കാൻ പോകണം കേട്ടോ. ഞാനൊരു വാട്ടർ മെലൺ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. വർക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് കഴിക്കാൻ പോകണം കേട്ടോ. പിന്നെ ഒരു ഒരു കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയി കേട്ടോ. ഞാനെപ്പോഴും അതായത് രാവിലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റായിട്ട് ഞാൻ ലഞ്ച് എന്നല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആർക്കിലുമാണ് വിചാരിക്കുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്തത്. അങ്ങനെ അല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കുറേ നമ്മൾ കുറച്ച് നേരം ഫുഡ് കഴിക്കുക, ബാക്കിയുള്ള ടൈം നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. അതിപ്പം കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം ഞാൻ 16:8 എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. 8 മണിക്കൂർ ഫുഡ് കഴിക്കും, 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പ് അത് ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ രാവിലെ കഴിക്കണം എന്നുള്ള കാര്യം എനിക്ക് അങ്ങനെ അത്യാവശ്യമായിട്ട് വരത്തില്ല കേട്ടോ. നമുക്ക് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലേറ്റ് ആയിട്ടാണല്ലോ എഴുന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ അങ്ങനെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വല്ല പഴമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റമൊക്കെ കഴിക്കാറുണ്ട്. മെയിൻ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് അങ്ങനെ നിർബന്ധമില്ലായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ അത് പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരെ അത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തത് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും. ഇതേപോലെ ഇപ്പോൾ ഞാൻ വാട്ടർ മെലൺ കാണിച്ചില്ലേ, വാട്ടർ മെലനോ അല്ലെങ്കിൽ പഴമോ അല്ലെ ആപ്പിളോ ഓറഞ്ചോ എന്തെങ്കിലും സാധനം ഇടയ്ക്ക് കഴിക്കും. അതിനോടൊപ്പം വെള്ളം കുടിക്കും. പിന്നെ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ച തൊട്ടിട്ടാണ്, അതായത് എൻ്റെ ലഞ്ച് തൊട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഫ്രൂട്ട്സ് തൊട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ എപ്പോഴാണോ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അപ്പം മുതലായിരിക്കും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം മുതൽ 8 മണിക്കൂർ ആണ് കഴിക്കുന്നത്. അപ്പം മാക്സിമം ഞാനൊരു 6:30 7 ആകുമ്പോഴത്തേക്ക് സോറി 7:30 8 ആകുമ്പോഴത്തേക്ക് എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യും. അതിനുശേഷം പിന്നെ ഞാൻ ഒന്നും കഴിക്കത്തില്ല, പിന്നെ പിറ്റേ ദിവസമേ കഴിക്കത്തുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ ചെയ്യണോ നിർബന്ധമൊന്നും ഇല്ല. 3 നേരം നമുക്ക് ഫുഡ് കഴിച്ച് തന്നെ 75 ഹാർട്ട് ചലഞ്ച് ചെയ്യാം. ഞാനിപ്പം ഇതിൻ്റെ കൂടെ അതും കൂടെ കമ്പയിൻ ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരെ വർക്കൗട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ലഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും. അപ്പോൾ ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അത് അക്കാര്യം കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അത് മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ തനിമതെങ്ങ കഴിച്ചിട്ട് പിന്നെ കുറച്ച് പിന്നെ ഫുഡിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല. പിന്നെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ തന്നെ വയറ് ഫുള്ളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് മാത്രമേ കഴിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകണം കേട്ടോ. ഞാൻ എൻ്റെ ഇന്ന് കഴിക്കുന്ന ലഞ്ച് എന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ തല കുളിച്ചില്ല കേട്ടോ, ഞാൻ മേല് മാത്രമേ കഴിക്കുകയുള്ളൂ. ആ ടൈക്കുട്ടിനെ വിളിക്കാനൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വൈകുന്നേരം നടക്കാൻ പോകണമല്ലോ. അപ്പോൾ നടന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പം സോറി നടന്നിട്ട് വന്ന് കഴിയുമ്പം പിന്നെ നമുക്ക് ഫുൾ കുളിക്കാമെന്ന് കരുതി, തലയും കൂടെ കുളിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മേല് മാത്രമേ കഴിക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കുന്ന ഫുഡ് കാണിച്ചു തരാം. ഇന്നത്തെ ഞാൻ കഴിക്കുന്ന ഇത് ഗോതമ്പിൻ്റെ ഒരു അപ്പമാണ്, കൈകുത്തിപ്പരത്തി എന്നൊക്കെ പറയത്തില്ലേ, കൈ വെച്ചിങ്ങനെ പരത്തുന്ന അപ്പം, ആ അപ്പമാണ് കേട്ടോ. ഇത് ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ക്യാരറ്റും കോളിഫ്ലവറും കൂടി വെച്ചൊരു കറിയാണ്. ക്യാരറ്റും കോളിഫ്ലവറും കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ കറി, തേങ്ങയൊന്നും ഇട്ടിട്ടില്ല, മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ വെള്ളം ഞാനിപ്പോൾ 2 ബോട്ടിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ബോട്ടിൽ കൂടെ എനിക്ക് ഫിനിഷ് ചെയ്യണം. 2 ബോട്ടിൽ വെള്ളം കൂടി എനിക്ക് ഫിനിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫിനിഷ് ചെയ്യണം. പിന്നെ മൊത്തത്തിൽ വർക്കുള്ള ദിവസം ആയതുകൊണ്ട് ഇന്ന് എളുപ്പം നടക്കാൻ പോയിട്ട് പെട്ടെന്ന് നമുക്ക് 1 അവർ നടന്നിട്ട് നമുക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളാണ്. എന്തായാലും ഞാൻ ഫുഡ് കഴിച്ച് കഴിയട്ടെ, ഇനി നമുക്ക് നടക്കാൻ പോകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാർക്കിൽ ഇതേപോലെ ഒരുപാട് പിള്ളേരെ കൊണ്ടുവരാറുണ്ട് കേട്ടോ, പലത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അവരവിടെ ബോക്സിങ്ങിനുള്ള പിള്ളേരാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കും. ഇത് പല ഏരിയയിലായിട്ടുണ്ട് കേട്ടോ നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഇത് ചിലപ്പോൾ ഞാൻ റോഡിൽ കൂടെ നടക്കും, റോഡ് പോലെ അതിനകത്ത് കെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പുല്ല്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്കപ്പോൾ കാലിന് നല്ല ഒരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതിലേ കൂടെ നടക്കും. പിന്നെ ഷൂ ഊരിയിട്ട് ഞാൻ ഈ പുല്ലിൽ കൂടെ നടക്കും കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷൂ ഇട്ടുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ 2-3 പ്രാവശ്യം
നടക്കും. ഇതിനപ്പുറത്ത് വേറൊരു വലിയൊരു ഗ്രൗണ്ടും കൂടിയുണ്ട് ഇതേപോലത്തെ തന്നെ, അവിടെയും നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണേലും നമുക്ക് ഇവിടെ നടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അവരുടെ കൂടെയാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ ഇച്ചിരി നേരത്തെ പോയിട്ടുണ്ട്, വർക്കുള്ള ദിവസമായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. ഈവനിങ് ആണ് ശരിക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാവും അവിടെ. പിന്നെ അത് അപ്പുറത്ത്, ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ, അത് കഴിഞ്ഞുള്ളൊരു ഗ്രൗണ്ടാണ്, അവിടെ ഞാൻ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇച്ചിരി കൂടെ വലിയ ഗ്രൗണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇതേപോലെ ആൾക്കാർ ഒരുപാട് പേര് നടക്കാൻ വരികയും നമ്മൾ വാക്കിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ വർക്കിലായിരുന്നു, ഇപ്പോഴാണോ എഴുന്നേക്കാൻ സമയം കിട്ടിയത്. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഡിന്നറായിട്ട് വേറൊന്ന് കഴിച്ചില്ല, കാരണം അതിന് മുമ്പ് ഞാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റീം ചെയ്ത മൊമോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വർക്കിനിടയ്ക്ക് ആയതുകൊണ്ട് അതെല്ലാം വിട്ടുപോയി. അപ്പം സ്റ്റീംഡ് മൊമോസ് ആയിരുന്നു, അപ്പോൾ അത് കഴിച്ചു. അതുകൊണ്ട് ഞാൻ നൈറ്റിൽ വേറൊന്നും കഴിച്ചില്ല. ഞാൻ വെള്ളം ഒരു ഉപ്പിയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ബോട്ടിൽ വാട്ടർ നമുക്ക് മിച്ചമുണ്ട്, പിന്നെ നമുക്ക് ബുക്ക് റീഡ് ചെയ്യണം. ഇത് രണ്ടും നമുക്ക് പെൻഡിംഗ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത് രണ്ടും ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് എഴുതേക്കാൻ സമയം കിട്ടിയതേ ഉള്ളൂ വർക്കിന് ഇടയ്ക്കുന്ന. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം എന്ന് കരുതി വന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി അപ്പം ഞാൻ ഡിന്നറായിട്ടൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് കേട്ടോ വീഡിയോ ഒന്നും കാണിക്കാനത്. അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഡേ അങ്ങനെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം, എനിക്ക് ഇത്രയും കൂടെ കുടിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ച വർക്ക് ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും, പറ്റുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചലഞ്ചിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് വിട്ടുപോകാതെ ട്രൈ ചെയ്തിട്ടുണ്ട് മാക്സിമം. ഇപ്പം അത് ചെയ്തില്ലെങ്കിൽ ഒരു ഇതുപോലെയാണ് കേട്ടോ. ഇപ്പം നടക്കാനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒട്ടും സമയം കിട്ടത്തില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും. എങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു 1/2 hour ബ്രേക്ക് ഇട്ടിട്ടാണ് കേട്ടോ. ബ്രേക്ക് ഇട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ബുക്ക് വായിക്കാനായിട്ട് ഇരുന്നത്. ബുക്ക് വായിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മേലെ കഴുകി ഫ്രഷ് ആയി. പിന്നെ നമ്മുടെ വെള്ളം ഇത്രയും കൂടി മിച്ചമുണ്ട്, അപ്പോൾ അത് നമുക്കിപ്പോൾ തീർക്കണം. 12 മണിക്ക് മുമ്പ് കുടിച്ച് തീർക്കണം. അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ അല്ലാതെയൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ ആയിട്ട് ഇതിപ്പോൾ കുപ്പിയുടെ അളവല്ലാതെ ഓൾറെഡി 4 liter എന്നുള്ളത് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു അളവിന് വേണ്ടി നമ്മളിങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് അത് കുടിച്ചില്ലെങ്കിൽ ഒരു വിഷമം പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഇത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ ഏകദേശം നമുക്ക് തീർന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം കുടിക്കുക, ഫിനിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു, എങ്കിലും എന്നെക്കൊണ്ട് നല്ലപോലെ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ നമ്മുടെ 4th day ആണ്. അപ്പോൾ 4th day നമുക്ക് അടിപൊളി കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇതിൻ്റെ ചലഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനിയും ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.